ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ അഭിമാന സ്തംഭമായ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. ഇത്രയധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എത്രയോ വർഷമായി ആ പേരും പെരുമയും നിലനിൽക്കുന്നു. കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മറ്റ് എയ്ഡഡ് സ്കൂളുകളിലെ പിന്നെ അഡ്മിഷൻ പോലെ തന്നെ ഇവിടെയും വലിയ പ്രയാസപ്പെട്ട് ആണ് അഡ്മിഷൻ കിട്ടുന്നത്. അത്രമാത്രം അടുക്കും ചിട്ടയോടും കൂടി നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് കോട്ടൺഹിൽ. ഇതിനെ തകർക്കാൻ കുറേ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ചിലപ്പോൾ സ്വകാര്യ വ്യക്തികളായിരിക്കാം, മാനേജ്മെൻറ്റിൻ്റെ ആളുകളായിരിക്കാം. കാരണം ഇതിനെ പൊളിച്ചാൽ മറ്റ് ചില സ്കൂളുകൾക്ക് വളരാനാവുകയുള്ളൂ. അപ്പോൾ അതിന് അവർ കണ്ടുപിടിച്ച പല പല സൂത്രങ്ങളിലും പൊളിഞ്ഞ് പാളീസായപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. നാലാം ക്ലാസ്സുകാരിയെ അഞ്ചാം ക്ലാസ്സുകാരി പിന്നെ നമ്മുടെ റാഗ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ റാഗിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത പ്രായമാണ് നാലിലും അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തി വച്ചിട്ട് നിസ്സാര കാര്യങ്ങൾ ഒന്ന് പിച്ചുകയോ തള്ളുകയോ ചെയ്താൽ അത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുക, പിച്ചുക, തള്ളുക, അല്ലെങ്കിൽ മഷി കൊണ്ട് വരയ്ക്കുക, ഇതൊക്കെ ഇതെല്ലാം ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ പൊങ്ങച്ചം പിടിച്ച കുറേ അമ്മമാരുണ്ട്. അവർക്കിതെല്ലാം റാഗിങ് ആണ്. അവർക്കെല്ലാം ഇത് റാഗിങ് മാത്രമല്ല മഹാവൃത്തിയുടെ കാര്യങ്ങളുമാണ്. രാവിലെ യാതൊരു തരത്തിലും ജോലിയും തൊഴിലില്ലാതെ വീടുകളിൽ കുറേ കൊച്ചമ്മമാർ ഇരിപ്പുണ്ട്. അവർ പിന്നെ ഭർത്താക്കന്മാർ ആഫീസിലോ മറ്റൊരു തരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കച്ച കെട്ടി അങ്ങോട്ട് ഇറങ്ങും പൊങ്ങച്ച അമ്മമാർ, വീട്ടമ്മമാർ. കാരണം വീട്ടിൽ ജോലിക്കാരി പാചകം ചെയ്യും, ഭർത്താവ് പിന്നെ പുറത്ത് പോയി ജോലി ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെയും ഭർത്താവിനെ അവിടെ വടിയാട്ടി ഇരുത്തിയിട്ട് ഇറങ്ങുന്ന കുറേ കൊച്ചമ്മമാരുണ്ട്. എല്ലാം കൂടി നേരെ വന്നിട്ട് കോട്ടൺ ഹിൽ സ്കൂളിനെ തകർക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആ ഡി ഡി പരിശോധിച്ചപ്പോൾ ഇതെല്ലാം വ്യാജ പരാതിയാണെന്നും ഇങ്ങനെ ഒരു പിന്നെ കാര്യമേ അവിടെ നടന്നിട്ടില്ലെന്നും ഈ സ്കൂളിനെ ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം പ്രവർത്തിക്കുകയാണ് എന്നാണ് കണ്ടത്. ഇത് നമ്മൾ പത്രക്കാർ അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് സ്കൂളുമായി ബന്ധമില്ലാത്ത ഒരാളാണ്, ഒരു 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 പുരുഷനാണ്. സ്കൂളുമായി ഒരു ബന്ധവുമില്ല. അയാളുടെ മക്കളാരും അവിടെ പഠിക്കുന്നില്ല. അയാളുടെ നാലയലത്തുള്ള സ്കൂൾ വീടുകളിലെ മക്കളും പഠിക്കുന്നില്ല. സമരത്തിൻ്റെ നേതൃത്വം അതാണ്. അതിന് കൂട്ടായിട്ട് കുറേ കൊച്ചമ്മമാരും ഈ സ്കൂളിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഇപ്പോൾ പുതുതായി ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മന്ത്രി ശിവൻകുട്ടിയോട് ഒരു ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരണം. ജനങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം അഭിമാനമാണ് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂള്. അതിനെ തകർക്കുക നമ്മൾ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷവും സ്വാഗതാർഹവുമാണ് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് ആദ്യം വിലക്കേണ്ടത് അധ്യാപകരുടെ മൊബൈൽ വിളിയാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിക്കുമ്പോൾ പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ഉടൻ തന്നെ ഈ ഫോണുമായിട്ട് പുറത്തോട്ടിറങ്ങുക അല്ലെങ്കിൽ മാറി നിന്ന് സംസാരിക്കുന്ന ഈ ലജ്ജാഹരമായ ഒരു കാര്യം നമ്മൾ പല സ്കൂളുകളിലും നടക്കുന്നതായി വിദ്യാർത്ഥികളും സഹ പ്രവർത്തകരായ അധ്യാപകരും പറയുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലുവൻസി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഫ്ലുവൻസിയിലിങ്ങനെ നടുക്ക് വെച്ച് ടെലിഫോൺ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് ഈ കുട്ടികളുടെ മുമ്പ് വെച്ച് തന്നെ ഫോൺ സംസാരിക്കുക, അല്ലെങ്കിൽ കൊണ്ട് മാറി സംസാരിക്കുക, രഹസ്യകാര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പരാതിയിലിറങ്ങി സംസാരിക്കുക. ഇത് വളരെ വ്യാപകമായ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ ഈ ഫോൺ നിരോധിക്കും എന്ന് പറയുന്നതിന് കേരള ജനത മുഴുവൻ തന്നെ അത് അംഗീകരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യവും ചില ഈ പൊങ്ങച്ചം പിടിച്ച കുറേ വീട്ടമ്മമാരുണ്ട്. മക്കളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു വിടുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ ഫോണിൽ എന്തെല്ലാം സൂത്രപ്പണികളുണ്ടെന്നുള്ള ഈ അമ്മമാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല ഈ ഫോൺ ഈ കുട്ടികളുടെ തന്നെ ഭാവിയെ തുളയ്ക്കുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ റാഗിങ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഈ ഫോൺ കൊടുത്ത് കുട്ടികളെ വിടുകയും അവർ ഈ ഫോൺ എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും വീട്ടമ്മമാർ അന്വേഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു വിശ്വാസം വരിക ഈ വീട്ടമ്മയ്ക്ക് ഈ ഫോൺ ദുരുപയോഗം ചെയ്തില്ല എന്ന്? അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ശിവൻകുട്ടി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒരു കാരണവശാലും കുട്ടികളോ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അധ്യാപകരോ ഒന്നും ഈ മൊബൈൽ ഫോൺ
നമ്മുടെ സ്കൂളുകളിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കും. ചില അമ്മമാരും രക്ഷകർത്താക്കളും പറയുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഫോൺ കൊടുത്തുവിടുന്നു എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ എന്ത് സുരക്ഷിതത്വമായിരുന്നു പണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കുണ്ടായിരുന്നത്? നമ്മളെല്ലാം സർക്കാർ സ്കൂളുകളിലാണല്ലോ പഠിച്ചത്. എന്തെങ്കിലും സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ എന്തായിരുന്നു നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുമോ? ഇന്നല്ലേ ഫോൺ കൊടുത്തുവിടുന്നത്. ഈ സുരക്ഷിതത്വം അന്നും ഉണ്ടല്ലോ. അന്ന് ആരെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും കുട്ടികളുടെ പുറകെ വരുമോ? ഇല്ലല്ലോ. സ്കൂളിൽ അയക്കുക എന്ന് പറയുന്നത് എല്ലാ സുരക്ഷിതത്വവും വേണ്ടിയാണ്. വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷയും അവിടെ പിന്നെ സുരക്ഷിതമാണ് എന്നുള്ളത് എല്ലാ രക്ഷകർത്താക്കൾക്കും അറിയാം. അപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നു, കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞങ്ങൾ ഫോൺ കൊടുത്തു വിടുന്നു എന്നുള്ളത്. ഇത് ഒരു ഉടക്കന്യായം മാത്രമാണ്. ഗവൺമെൻറ് ഒരു കാരണവശാലത് അനുവദിക്കാൻ പാടില്ല. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത്തരം പ്രവൃത്തികളെ നമ്മളെല്ലാവരും അകവഴിഞ്ഞ് അഭിനന്ദിക്കുക തന്നെ വേണം.